സൈലം പിഎസ്സിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ മൂന്നര കൂടെ നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒക്ടോബർ 15 മുതൽ നമ്മൾ യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ബാച്ച് ആരംഭിക്കുകയാണ്. പ്ലസ് ടു യോഗ്യതയാണ്. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, നമ്മുടെ ഫയർമാൻ, ബീ ഫോറസ്റ്റ് ഓഫീസർ, ഏത് എക്സാം ആണെങ്കിലും ഒരേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ച് ആണ് നമ്മൾ ഒക്ടോബർ 15 മുതൽ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ബാച്ചിൽ നമുക്ക് ഏതൊക്കെ എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതും നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ സെഷനിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട്, നമ്മൾ ഈ ഒരു ബാച്ചിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇൻക്ലൂഡഡ് അല്ല. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പിന്നീട് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ എന്തായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും. ഇപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾക്കുള്ളത് നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ നമ്മുടെ ജി കെ പോർഷൻസ് ആയിരിക്കും. അത് 80 മാർക്കുള്ള പോർഷൻസ് ആയിരിക്കും ഈ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം അല്ലേ സാറേ. അപ്പൊ നമുക്ക് യൂണിഫോം കോഴ്സിന് സൈലം പിഎസ്സി നിങ്ങൾക്ക് ഏറ്റവും മികച്ച അധ്യാപകരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആരൊക്കെ ഏതൊക്കെ സബ്ജക്ട് എടുക്കുന്നു എന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതില് നമ്മൾ ആദ്യം ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിലാണ് നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് പേരാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ നമ്മുടെ മൻസു സാറ് മെയിൻ കൈകാര്യം ചെയ്യുന്നു, അതോടൊപ്പം അനു സാറ് സാറ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് സാറെ, പിന്നെ മാത്സ് ആണ്, മാത്സ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജെറിൻ സാറുണ്ട്, ഇസ്മായിൽ സാറുണ്ട്, പിന്നെ നമുക്ക് ഇംഗ്ലീഷ് അല്ലെ ഇംഗ്ലീഷ് മൂന്ന് പേരാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഫാനി സാറുണ്ട്, സുമി മിസ്, പിന്നെ നിസാം സാറ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളം കൈകാര്യം ചെയ്യാനായി രണ്ടു പേരാണ് ഉള്ളത്. ഒന്ന് വിഷ്ണു സാറാണ്, മറ്റൊന്ന് നിങ്ങളുടെ സജി മിസ് ആണ്. സജി മിസ് മലയാളം മാത്രമല്ല ആർട്ട് ആൻഡ് കൾച്ചർ ആ ഭാഗം എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാമായി നിങ്ങളുടെ സ്വന്തം പ്രമോദ് സാർ, സി എ എടുക്കാൻ, ആർട്ട് ആൻഡ് കൾച്ചർ എല്ലാം എടുക്കാനായിട്ട് നിങ്ങളുടെ സ്വന്തം മലയോര സുഹൃത്തുക്കളെ. പിന്നെ ഒന്നും പറയണ്ട, നമ്മുടെ അടുത്ത് ഫിസിക്സും നമുക്കിത് പ്രധാനമാണ്. അപ്പൊ അത് മൂന്ന് പേരാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ നമ്മുടെ വിദ്യാ മിസ്, പിന്നെ ശ്രീരാജ് സാറുണ്ട്, ഒപ്പം നമ്മുടെ സിബി സാർ ഫിസിക്സ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ കെമിസ്ട്രി, കെമിസ്ട്രി രണ്ടുപേരാണ് നിങ്ങൾ പഠിപ്പിക്കാനായിരുന്നത്. ജംഷീന മിസ് ഉണ്ട്, ദീപിക മിസ് ഉണ്ട്. ബയോളജി കൈകാര്യം ചെയ്യുന്നത് സ്വാതി മിസ് ആണ്. സ്വാതി മിസ് പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ പറയേണ്ട കാര്യമില്ല, ജോഗ്രഫിയാണ് നമ്മുടെ ഭൂലോകം മുഴുവനും കംപ്ലീറ്റ് വരച്ചു പഠിപ്പിക്കുന്ന നമ്മുടെ എബിൻ സാറും, ഒപ്പം അതോടൊപ്പം കൂടി ചേരുന്ന സൂര്യ സാറും ഉണ്ട്. പിന്നെ കറണ്ട് അഫയർ എടുക്കാനായിട്ട് നമ്മുടെ പ്രദീപ് സാറും കൂടി ഉണ്ടായിരിക്കും. പിന്നെ മറ്റുവരുന്ന എക്കണോമിക്സ് സബ്ജക്ട് സാറെ, എക്കണോമിക്സ് എടുക്കാനായിട്ട് ശരത് സാറുണ്ട്, അരുണ സാറുണ്ട്, രണ്ടുപേരും ചേർന്നാണ് എക്കണോമിക്സ് ഭാഗം കവർ ചെയ്യുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ പഠിപ്പിക്കാൻ, കേരളം ഭരണം ഭരണ സംവിധാനങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ സ്വന്തം ആനന്ദ്. പിന്നെ വരുന്നത് നമ്മുടെ കോഴ്സ് അതിന്റെ ഫീച്ചേഴ്സ് ആണ് സാറേ, ഏതൊക്കെയാണ് പറയൂ. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, നമ്മള് അറിയാലോ സൈലം പിഎസ്സി ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് വരുന്നത്. അത് തന്നെയാണ് ഈ കോഴ്സിന്റെ ഏറ്റവും പ്രത്യേക ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് അധ്യാപകരാണ് കൂടുതൽ അംഗങ്ങൾ നമുക്ക് ഈ ഒരു ബാച്ച് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. രണ്ടാമതായിട്ട് പറയുകയാണ് നമുക്ക് റെക്കോർഡ് ലൈവ് ക്ലാസ്സുകൾ, അതായത് നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ് അതിന്റെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത്. അത് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അതേപോലെ തന്നെ അതിന്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരികയാണ് എന്ന് അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതെ, അല്ല നിങ്ങൾ മെന്റേഴ്സ് ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ട് അല്ലെ, നമ്മുടെ സാറന്മാര് ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് വീക്ക്ലി ടെസ്റ്റുകളും, പിന്നെ അതേപോലെ ഫുൾ ലെങ്ത് ടെസ്റ്റുകളും ടോപ്പിക് ബേസ് ടെസ്റ്റുകളും ടോപ്പിക് ബേസ് ആയിട്ടുള്ള പിന്നെ എസ്സിആർടിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതും, പിന്നെ കറണ്ട് അഫയേഴ്സിന് പ്രധാനം നിങ്ങൾക്ക് അറിയാം. അപ്പൊ കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭ്യമാകുന്നതായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അതെ അതെ. പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമുക്ക് മൊത്തം സ്റ്റേറ്റ്മെന്റ് ആണ്, അത് പ്രത്യേകിച്ചും എസ്സിആർടി എൻസിആർടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത്. അതിന്റേതായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഉണ്ട്. അതായത് നമ്മൾ മുൻ വർഷത്തെ ആണെങ്കിലും ശരി, ഇനി വരാൻ പോകുന്നതാണെങ്കിലും ശരി, കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാത്തിനെയും ചേർത്തിട്ടുള്ളത് ടോപ്പിക്കിന്റെ അനുസരിച്ച് ആണല്ലോ. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസും എല്ലാ കാര്യങ്ങളും ഈ ബാച്ചിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയലാണ്, ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ടെസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ റിവിഷൻ എക്സാംസും കാര്യങ്ങളും നമുക്കുണ്ട്. അതിപ്പോ ഏത് ബാച്ച് നമ്മൾ കൊടുത്താലും അതിനകത്തെല്ലാം നമുക്ക് റിവിഷൻ എക്സാംസ് ഉണ്ട് അല്ലെ. അതിപ്പോ സബ്ജക്ട് നേരത്തെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും ഓരോ ടോപ്പിക്കിനനുസരിച്ചാണെങ്കിലും ഫുൾ ലെങ്ത് ആയിട്ടുള്ളതാണെങ്കിലും എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള റിവിഷൻ എക്സാംസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ആ ഒരു ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
ഇനി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 15-ാം തീയതി ആയി ഡീറ്റെയിൽസ് എബിൻ സാർ നിങ്ങളോട് പറയുകയായിരിക്കും. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സാറേ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അവരുടെ ഫീ എന്തായിരിക്കും? ഫീസ് 1699 രൂപ മാത്രമാണ്. ഇത് എക്സാം വരെ ആയിരിക്കും വാലിഡിറ്റി, ഒരു വർഷം അല്ലെങ്കിൽ എക്സാം വരെ എക്സാം വാലിഡിറ്റി പറയാം. ഇനി ഫീസിന്റെ കാര്യം, ഇപ്പോ ഇത്ര എമൗണ്ട് ആണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബർ 15-ാം തീയതി വരെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% ഓഫറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ 10% ഓഫർ കിട്ടാനായിട്ട് കോഡ് കോഡ് യൂസ് ചെയ്യണം. കോഡ് ഉപയോഗിച്ചാൽ ഇത്ര ഉപയോഗിച്ച് നമുക്ക് 10% ഓഫർ കോഴ്സിന് ആകെ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ എക്സാം വരെയുള്ള നിങ്ങളുടെ ഫീസ് ആണ്. അപ്പൊ കോഴ്സിന്റെ പ്രത്യേകത ഓർക്കുക, നിങ്ങളുടെ ഈ പറഞ്ഞ യൂണിഫോം പോസ്റ്റുകൾ എല്ലാം കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ, സിലബസിലെ കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ എല്ലാം ഇതിനകത്ത് കവർ ചെയ്യും. ഓരോ യൂണിഫോം പോസ്റ്റിനോടും താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഓരോരോ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചുകൾ നമ്മൾ പിന്നീട് ലോഞ്ച് ചെയ്യും. അത് ആവശ്യാനുസരണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഓരോ ബാച്ചുകളും ഉണ്ടായിരിക്കും. ഐ പി എസ് സി CRPC എവിഡൻസ് ആക്കിയുള്ള മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും പുതിയതാണോ പഴയതാണോ പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ് കൂടെ നിങ്ങൾക്ക് തരികയാണ്. നമുക്ക് പുതിയ നിയമം അനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകുന്നതായിട്ട് നമുക്ക് വരും. കാരണം ഓൾറെഡി നമുക്ക് പുതിയ നിയമം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ രാജ്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ CPO നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നമ്മുടെ ആ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നിങ്ങൾക്ക് തരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ പഠിച്ചു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു കയറി പോയി ഒരു എന്താണ് കാക്കി അണിയാം. നമ്മുടെ കേരള പോലീസിൽ നമുക്ക് എന്ത് ചെയ്യാം, കാക്കി അണിയാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സാർ ഇനി നമുക്ക് എന്നാ ക്ലാസ്സുകളിൽ കാണാം അല്ലേ. അപ്പൊ നല്ലൊരു അതെ വിജയദശമിന്റെ ഒക്കെ ആയതുകൊണ്ട് ആ ഒരു ഓഫറും കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ആഗ്രഹം ഏത് യൂണിഫോം പോസ്റ്റ് ആണോ ആ പോസ്റ്റിലേക്ക് അവർ എത്തിയിട്ട് എല്ലാവർക്കും നമ്മുടെ നല്ലൊരു ആശംസകൾ.